അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദ്വല്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ബറക്കത്തുകൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് മഗ്രിബോടുകൂടെ അല്ലെങ്കിൽ നാളെ മഗ്രിബോടുകൂടെ നമ്മിലേക്ക് ആഗതമാകുന്ന പരിശുദ്ധമായ മാസത്തിനെ സംബന്ധിച്ച്, അതിൽപ്പെട്ട പ്രധാന കർമ്മങ്ങളെ സംബന്ധിച്ച് ഉണർത്തലാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അള്ളാഹു നന്മ പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ഇരുലോക വിജയം കണ്ടെത്താനും റബ്ബ് തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. തൗബ സൂറത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശ ഭൂമികളെ പടച്ച കാലം മുതൽ മാസങ്ങളുടെ എണ്ണം അവന്റെ അടുക്കൽ 12 എണ്ണമാണ്. ഫീഹാ മിൻഹാ അർബഅതു ഹുറും, അതിൽ 4 മാസം വളരെയധികം ആദരണീയമായ മാസമാണ്, പവിത്രമായ മാസങ്ങളാണ്. നമുക്കറിയാം, ദുൽഖഅദും ദുൽഹിജ്ജയും മുഹറമും റജബും അശ്ഹുറുൽ ഹുറുമാണ്. മറ്റു മാസങ്ങളെ പോലെയുള്ള മാസമല്ല, വളരെ പ്രധാനപ്പെട്ട മാസങ്ങളാണ്. അതിൽ മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ പ്രതിഫലമുള്ള ദിവസങ്ങളാണുള്ളതെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത്, ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ മറ്റു 6 മാസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ ശ്രേഷ്ഠമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കാനും ഈ മാസങ്ങളിലെ ഇബാദത്തുകൾ വലിയ കാരണങ്ങളാണ്. അതുപോലെ തന്നെ അതിൽ ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളോ അള്ളാഹുവിൽ നിന്ന് അകറ്റാനും അവന്റെ ശിക്ഷ കഠിനമാകാനും കാരണമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഈ 4 മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് ദുൽഹിജ്ജ എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം, ഒരുപാട് അമലുകളെ കൊണ്ട് ഒരുപാട് ഇബാദത്തുകളെ കൊണ്ട് സമ്മേളിച്ച മാസമാണ് ദുൽഹിജ്ജ. മറ്റു മാസങ്ങളെ പോലെയല്ല, ഇസ്ലാമിന്റെ ഫർളായ നിസ്കാരവും നോമ്പും അതുപോലെ സ്വതഖയും സകാത്തും മറ്റു എല്ലാ ആരാധനകളോടുകൂടെ ഹജ്ജ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 5-ാമത്തെ അമൽ വരുന്ന മാസമാണ് ദുൽഹജ്ജ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് കൂടിയ ഒരു മാസമാണ് ദുൽഹജ്ജ. മാത്രമല്ല, അതിൻ്റെ പ്രത്യേകതയായി നമുക്കൊരൊറ്റ ആയത്ത് തന്നെ മതി മനസ്സിലാക്കാൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഈ വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെ സത്യം
അല്ലാഹു ഒരു വിഷയത്തെ സംബന്ധിച്ച് സത്യം ചെയ്യുമ്പോൾ ആ വിഷയം എത്രമാത്രം മഹത്തരമാണ്. ഒരു പത്ത് രാത്രിയെ, പത്ത് ദിവസത്തെ അല്ലാഹു സത്യം ചെയ്യുന്നു. ഈ പത്ത് രാത്രികൾ ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലോത്ത മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശർ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ആണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മറ്റു ദിവസങ്ങളെ പോലെയല്ല, അതിനൊരു ഉദാഹരണം റസൂലുള്ള തന്നെ പറയുകയാണ്, സൗമു യൗമിൻ മിൻ ശഹരിൻ ഹറാം, യുദ്ധം ഹറാമായ പവിത്രമായ 4 മാസങ്ങളിലെ ഒരു ദിവസത്തെ നോമ്പ് അഫ്ളു മിൻ സലാസീന മിൻ ഗൈരി, ഈ 4 മാസങ്ങളല്ലാത്ത റമദാനും ഒഴിച്ചുള്ള മറ്റു മാസങ്ങളിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ, അവിടെ 30 നോമ്പനുഷ്ഠിച്ചാൽ എത്ര പ്രതിഫലമാണുള്ളത്? ആ ഒരു പ്രതിഫലം ഈ 4 മാസങ്ങളിലെ ഒരു ദിവസത്തെ നോമ്പിന് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ പരിശുദ്ധമായ ദിവസത്തിലോ ഈ പരിശുദ്ധമായ 10 ദിനങ്ങളിലെ നോമ്പിനോ റസൂലുള്ള പറയുകയാണ്, മാമിൻ അയ്യാമിൻ അൽഅമലു ഫീഹിന്ന അഫ്ളു വഅഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ അയ്യാമി അശ്ര ദുൽഹിജ്ജ, ദുൽഹിജ്ജ 10 ദിവസങ്ങളിലെ അമലുകളേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമായ ഒരു അമലും ഭൂമി ലോകത്തില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ എന്ന് പറയുകയാണ്, ഇന്ന സൗമ യൗമിൻ മിൻഹു, ഇന്ന സൗമ യൗമിൻ മിൻഹു, ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളിൽ ഒരു ദിവസത്തെ നോമ്പ് യഅദിലു സിയാമ സന, ഒരു വർഷത്തെ നോമ്പിന് തുല്യമാണെന്ന് പരിശുദ്ധ റസൂൽ എന്താണ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഈ വരുന്ന 10 ദിവസങ്ങളിലെ ഒരു ദിവസത്തെ നോമ്പിന് ഒരു വർഷം നോമ്പനുഷ്ഠിച്ചാൽ എത്ര പ്രതിഫലമുണ്ടാകുമോ? റമദാൻ ഒഴിച്ച് എത്ര പ്രതിഫലമുണ്ടോ, ആ പ്രതിഫലം ഈ 10 ദിവസങ്ങളിലെ ഒരു ദിവസത്തെ നോമ്പിന് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. അവ സാധാ ഒരു ദിവസമാണോ വരുന്നത്? ആണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. ഏത് അമലിനും മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ ശ്രേഷ്ഠതയും പ്രതിഫലവും അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങൾ നമ്മൾ ആത്മാർത്ഥമായി അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം. തിന്മകളിൽ നിന്ന് മാറി നിന്നേ മതിയാവും. കാരണം നന്മകൾക്ക് പ്രതിഫലം കൂടുന്നുവെങ്കിൽ തിന്മകൾക്കുള്ള ശിക്ഷയുടെ കടുപ്പവും കൂടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മിലേക്ക് വരുന്ന ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ ഓരോ വിശ്വാസിയും കണിശതയോടുകൂടെ വളരെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തണേ എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. കാനൂ അവരായിരുന്നു 3 പത്തുകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. 3 പത്തുകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾ, സ്വഹാബത്ത്, തബിഈങ്ങൾ, നമ്മുടെ അയ്മത്ത്, മശായിഖന്മാർ, ആരിഫീങ്ങളായ നമ്മുടെ മഹത്തുക്കളായ ആളുകൾ മുഴുവനും 3 പത്തുകളെ വളരെ പ്രാധാന്യത്തോടുകൂടെ അവർ കണ്ടിരുന്നു. ഏതാണത്? 1, അൽ അശ്റുൽ അഖീറു മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10. അതുപോലെ അൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10. അതാണ് നമ്മിലേക്ക് വരുന്നത്. അല്ലാഹു ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. വൽ അശ്റുൽ അവ്വലു മിൻ മുഹറം, 3-ാമത്തതായി അടുത്ത മാസത്തെ ആദ്യത്തെ 10. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങൾ ആ സമയത്ത് നൽകാം, പഠിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് ഇനി നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. റസൂൽ എന്ന് പറയുകയാണ്, മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല, ഈ ദിവസങ്ങളിൽ വരുന്ന 10 ദിവസങ്ങളിലുള്ള ഓരോ അമലുകളും അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്താൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും അധികരിപ്പിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഇനിയുള്ള ദിവസങ്ങളിൽ തക്ബീറും തഹ്മീദും തഹ്ലീലും ഒക്കെയും അധികരിപ്പിക്കണം, അതിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല റസൂലുള്ള മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ നാലെണ്ണമാണ്. ഒന്ന്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ഈ അല്ലാഹുവിലേക്ക് ഓൾറെഡി വലിയ ഇഷ്ടമുള്ള വാക്കുകളാണ്. അത് ഈ അല്ലാഹു ഇഷ്ടപ്പെട്ട ഈ പ്രത്യേകമായ ദിനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് അതിനേക്കാൾ മഹത്തരമാണ്. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തണേ ആ ദിക്ര സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇങ്ങനെ കൂട്ടിച്ചൊല്ലിയാലും മതി. ഈ ഒരു ദിക്ര നമ്മൾ അധികരിപ്പിക്കണം ഇനിയുള്ള 10 ദിവസങ്ങളിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പ്രത്യേകമായി ദുൽഹിജ്ജ 1 മുതൽ ഉദുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെയും അവരുടെ മുടി നഖം പോലോത്തത് ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്, ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഉദുഹിയ്യത്തിന് കരുതിയവർ അത് ഒഴിവാക്കാതിരിക്കൽ സുന്നത്താണ്, പുണ്യകർമ്മമാണ്, വലിയ പ്രതിഫലാർഹമാണ്. അത് പ്രത്യേകം എല്ലാവരും സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ഈ 10 ദിവസങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തന്റെ ഫതുഹുൽ മുഈനിൽ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വൽ ഫജ്ർ വലയാലിൻ അശർ എന്ന സൂറത്ത് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് 200 ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്തൊക്കെ നമുക്ക് എപ്പോഴും ചൊല്ലാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള നാവിന് വല്ലാതെ വഴങ്ങുന്ന ചെറിയ സൂറത്താണ്. അത് ഇൻഷാഅല്ലാഹ് ഇനിയുള്ള 10 ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തണേയെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ്. മറ്റൊന്ന് തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. 3 തരം തക്ബീറാണ് ദുൽഹിജ്ജ മാസത്തിലുള്ളത്. ഇൻഷാഅല്ലാഹ് 2 എണ്ണത്തെക്കുറിച്ച് പിന്നീട് വിശദമായി സംസാരിക്കാം. ഒന്നാമതായി, ദുൽഹിജ്ജ 1 മുതൽ തന്നെ ആടുമാടുകളിൽപ്പെട്ട ഉദുഹിയ്യത്തിനറുക്കുന്ന മൃഗങ്ങളിൽ അവരെ കണ്ടാൽ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അവരുടെ ശബ്ദം കേൾക്കുമ്പോഴും അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അത് ഉപയോഗപ്പെടുത്തുക, നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മറ്റു വിശദീകരണങ്ങളൊക്കെ നമ്മുടെ മറ്റ് ക്ലാസ്സുകളിലൂടെ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അല്ലാഹു ഉപയോഗപ്പെടുത്താനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും റബ്ബ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കടിവരയിടുന്നു. വആഖിറു ദുആവാനാ അൽഹംദുലില്ലാഹ്.